നമസ്കാരം ക്ഷേത്രങ്ങൾ വിശ്വാസങ്ങൾക്ക് മുന്നിലൊരുക്കുന്ന അത്ഭുതങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടേത് ചില പ്രത്യേക ദിവസങ്ങളിൽ സ്വർണനിറമാകുന്ന വിഗ്രഹങ്ങളും രാത്രി കാലങ്ങളിൽ പരസ്പരം സംസാരിക്കുന്ന പ്രതിഷ്ഠകളും ഓരോ ഇരുപത്തിനാല് മിനിറ്റ് കൂടുമ്പോഴും മേൽക്കൂരയിൽ നിന്നും തനിയെ ജലം വീണ് ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തുന്ന ക്ഷേത്രങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന പ്രത്യേകതകളാണ് അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ പറ്റിയ മറ്റൊരു ക്ഷേത്രമാണ് ചെന്നൈയിലെ മസിലാമണീശ്വര ക്ഷേത്രം ഏതൊരു അവിശ്വാസിയെയും വിശ്വാസികളാക്കുന്ന കഥകളാണ് ഇവിടെ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഒട്ടേറെ ക്ഷേത്ര നഗരങ്ങളിൽ ഒന്നാണ് തിരുമുല്ലൈ വാസൻ അഥവാ തിരുമുല്ലൈ വോയൽ എന്നിടം എവിടെ തിരിഞ്ഞാലും കാണുന്ന ഉയർന്ന ഗോപുരങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഈ സ്ഥലത്തെ ഒരു ക്ഷേത്ര നഗരിയാക്കി മാറ്റുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്ന ഒരിടത്താണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടം കുറുംബാർ വിഭാഗത്തിൽപ്പെട്ട വാനൻ എന്നും ഓനൻ എന്ന പേരായ രണ്ട് ഗോത്ര വിഭാഗക്കാർ ഇവിടെ താമസിച്ചിരുന്നു അത്രേ അക്രമത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മറ്റുള്ളവർക്ക് ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇവിടുത്തെ രാജാവായിരുന്ന തൊണ്ടിമാൻ ഇവരുടെ ഭരണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ രാജാവ് ഭടന്മാരും ആനകളും സൈന്യവുമായി ഇവിടെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്ന വഴി മുല്ലവള്ളികൾ പടർന്നു പന്തലിച്ച് കിടക്കുന്നിടത്ത് കൂടിയായിരുന്നു വരേണ്ടിയിരുന്നത് അവിടെ എത്തിയപ്പോൾ ആനകൾക്ക് ഇതിൽ ചവിട്ടി നടക്കുവാൻ ബുദ്ധിമുട്ടാവുകയും അവ വിരളുകയും ചെയ്തു ഭടന്മാർക്കും ഇതുതന്നെയായിരുന്നു അവസ്ഥ മുല്ലവള്ളിയിൽ കുടുങ്ങിയ ആനകളെ രക്ഷിക്കാനായി ഭടന്മാർ അത് മുഴുവൻ തങ്ങളുടെ വാട് ഉപയോഗിച്ച് വെട്ടിക്കളയുവാൻ തുടങ്ങി രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് ചെടി വെട്ടിക്കളയുവാൻ തുടങ്ങിയ ഭടന്മാർ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് ചെടികൾക്കിടയിൽ നിന്നും രക്തം ഒലിക്കുന്നതായിരുന്നു അത് അങ്ങനെ അവിടെ തിരച്ചിൽ നടത്തിയ അവർ രക്തമൊലിക്കുന്ന ഒരു ശിവലിംഗം അവിടെ നിന്നും കണ്ടെടുത്തു താൻ തെറ്റു ചെയ്തു എന്ന് മനസ്സിലാക്കിയ രാജാവ് ശിവനോട് പ്രാർത്ഥിക്കുകയും ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു രാജാവിന്റെ തെറ്റിൽ ക്ഷമിച്ച ശിവൻ അവിടെ ആ സ്ഥാനത്ത് തനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അവിടെ താൻ മാസില്ലാ മണീശ്വരനായി വാഴുമെന്നും രാജാവിന് ഉറപ്പു നൽകി അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം ശിവൻ തന്റെ വാഹനമായ നന്ദിയോട് രാജാവിന്റെ ശത്രുക്കൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും യുദ്ധം ചെയ്യുവാൻ തയ്യാറായിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിവന്റെ നിർദ്ദേശം അനുസരിച്ച് യുദ്ധത്തിന് പുറപ്പെടാനായി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നന്ദിയുടെ പ്രതിമയാണ് ഇവിടെയുള്ളത് ഇവിടത്തെ ദേവി കൊടിയടൈ നായികി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു മുല്ലവള്ളിയുടെ യാത്രയും ശേഷിച്ച ശരീരവുമാണ് അവർക്കുള്ളതെന്നാണ് വിശ്വാസം എല്ലാ തെറ്റുകളിൽ നിന്നും മോചനം ലഭിക്കാനും വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ വിവാഹം നടക്കാനുമൊക്കെ ഇവിടെ വന്ന് കൊടിയുടെ നായികയോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം കേട്ടാൽ തന്നെ പുണ്യമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും ഇവിടുത്തെ ശിവലിംഗത്തിന്റെ തലഭാഗത്തായി ഒരു വലിയ മുറിവുണ്ടത്രേ അന്ന് രാജാവിൻ്റെ പടയാളികൾ മുല്ലപ്പടർപ്പ് വെട്ടുന്നതിനിടയിൽ സംഭവിച്ചതാണെന്നാണ് വിശ്വാസം ഈ മുറിവ് ഉണങ്ങുന്നതിനായി അതിൽ നിന്നും ചന്ദനം ലേപനം ചെയ്യാറുമുണ്ട് എന്നും ചന്ദനം ലേപനം ചെയ്യുമെങ്കിലും വർഷത്തിൽ രണ്ട് ദിവസം മാത്രം ഇതില്ലാതെ ശിവനെ കാണുവാൻ സാധിക്കും ചിത്തിരമാസത്തിലെ രണ്ട് ദിവസങ്ങളിലാണിത് ഈ സമയത്ത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ശിവനെ എങ്ങനെയാണോ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ യഥാർത്ഥ രൂപം കാണാം മാത്രമല്ല ആ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുമത്രേ വർഷത്തിൽ പ്രധാനമായും രണ്ട് ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് ചിത്രമാസത്തിലെ ചതയനക്ഷത്രത്തിൽ സന്താന കാപ്പ് എന്ന പേരിലാണ് പ്രധാന ആഘോഷം നടക്കുക മാത്രമല്ല ചിത്രമാസത്തിലെ ചിത്രപൗർണമിന്നാളിൽ ഇവിടെ എത്തിയാൽ കൊടിയുടെയും നായികയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അക്കാലത്തെ നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ വിമാനം അഥവാ മേൽക്കൂര പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തൂങ്കാനെ മാടം എന്നാണ് ഇതറിയപ്പെടുന്നത് ഉറങ്ങുന്ന ഒരു ആനയുടെ പുറം ഭാഗം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിലാണ് ഇത് ഇങ്ങനെ അറിയപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്